ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകും. മൈജി, മൈജി ഫ്യൂച്ചർ. ജർമ്മൻ ഇനി റിസൾട്ടുകൾ എടുത്ത് പഠിക്കാം. നീതൂസ് അക്കാദമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാദമി ഇൻ കേരള. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. അടിപൊളി ലുക്കിലൊക്കെയല്ലോ വന്നിട്ടുള്ളത്. ഇലക്ഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതാണ് ആദ്യം ചോദിക്കാനുള്ളത്. ഇലക്ഷൻ എല്ലാ മത്സരാർത്ഥികൾക്കും ആശംസകൾ. അതെ അതെ, ആര് ജയിച്ചാലും നന്നായി അമ്മ കൊണ്ടുപോകട്ടെ. അല്ല, ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി അല്ലേ, അപ്പോ ഇതില് അങ്ങനെ ഒരു മത്സരമൊന്നുമില്ല. താല്പര്യമുള്ളവരൊക്കെ പങ്കെടുക്കുന്നു. എല്ലാം അത് ബാബുചേട്ടൻ്റെ തന്നെ ഡിസിഷൻ ആണല്ലോ. ഇത്രയും കാലം നമുക്ക് വേണ്ടി ഒരു സർവീസ് ചെയ്തില്ല. യൂട്യൂബ് ചാനലൊക്കെ എങ്ങനെ പോകണം? അടിപൊളിയായി. ഇപ്പൊ നല്ല എൻഗേജിങ് ആവുന്നുണ്ട്, ഒരുപാട് കണ്ടന്റ്സ് കാണുന്നുണ്ട് യൂട്യൂബില്. കുക്കിംഗ് വീഡിയോ കാണുന്നു, മേക്കപ്പ് വീഡിയോ ഞാൻ കണ്ടു ലേറ്റസ്റ്റ്. അപ്പൊ യൂട്യൂബ് ചാനൽ അടിപൊളിയാക്കാനുള്ള പ്ലാനാണ്. സിനിമ അടിപൊളിയാക്കാം യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അമ്മയുടെ ഇലക്ഷൻ ആണ്. അപ്പൊ ഇലക്ഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇലക്ഷനെ പറ്റി വോട്ട് ചെയ്യാൻ വന്നേക്കാണ്. അപ്പം എല്ലാരും വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെ അതെ, ഇതിൽ നിൽക്കുന്ന ആൾക്കാര്. അനശ്വരം കാണുമ്പോൾ പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ള, ഗുരുവായൂർ അമ്പലനടയിൽ അടിപൊളിയായി എല്ലാവരും ഏറ്റെടുത്തു. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഭയങ്കര സന്തോഷം. ഇപ്പൊ ഓട്ടിട്ട് ഇറങ്ങിയിട്ടും നല്ല അഭിപ്രായങ്ങൾ കിട്ടുമ്പോൾ. അതെ അതെ, എല്ലാവരും ഏറ്റെടുത്തു. ഇനി വരാൻ പോകുന്ന പ്രൊജക്ട്സ് ഏതൊക്കെയാ? വരാൻ പോകുന്നത് ഇപ്പൊ അനൗൺസ് ചെയ്യുന്നേ ഉള്ളൂ. രണ്ടു മൂവിയുടെ ഷൂട്ട് നടക്കുന്നുണ്ട്, ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അടിപൊളിയാവട്ടെ. അപ്പൊ വോട്ട് ചെയ്ത് കാണാം. ഇലക്ഷൻ നടക്കാൻ പോവല്ലേ? ഇല്ല, എപ്പോഴും നിൽക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സും നിൽക്കുന്നവരും നന്നായിട്ട് അമ്മ പോകണം എന്നുള്ള ആഗ്രഹത്തിലുള്ളവരാണ്. അപ്പൊ ഇല്ല, ബാബുചേട്ടൻ പറഞ്ഞത് കൊറേ നാളായില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനും ചോദിച്ചു എന്താ മാറുന്നേന്ന് ചോദിച്ചു. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഒന്നും മാറി നിൽക്കണം എന്നുണ്ടാവില്ല. എനിക്ക് ചിപ്പി ചേച്ചിയോട് മെയിൻ ആയിട്ട് ചോദിക്കാനുള്ളത് ഒരു കാര്യം L360, അതാണ് മെയിൻ വിശേഷം. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു തൊടുപുഴയിൽ. ഇപ്പൊ ഞാനും അവിടെ നിന്നാ വന്നത്, അവിടെ ഉണ്ടായിരുന്നു, അവിടെ നിന്നാ വരുന്നത്. ഇല്ല, അത് സാന്ത്വന സെക്കൻഡ് പാർട്ട് നമ്മുടേതല്ല, അത് വേറൊരു പ്രോജക്റ്റ് ആണ്. നമ്മുടെ പഴയതുമായിട്ടൊരു ബന്ധമില്ല. എല്ലാവരും ശരിക്കും അങ്ങനെ പേര് വന്നോണ്ടാണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നത്. സാന്ത്വന ടീമിനെ മിസ് ചെയ്യുന്നുണ്ട്, കാരണം ഞങ്ങൾ അത്രയും ക്ലോസ് ആയിരുന്നല്ലോ എല്ലാരും. പിന്നെ എല്ലാരും തമ്മിൽ കോൺടാക്ട്സ് ഉണ്ട്, കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉടനെ ഇല്ല. ഇല്ല, അങ്ങനെയില്ല, ഉടനെ ഇല്ല. ബ്രേക്കാണ്, ബ്രേക്കാണ്, കഴിഞ്ഞല്ലേ ഉള്ളു. ഇപ്പോ കേറിക്കോട്ടെ. എന്താണ് സുഖമായിട്ടിരിക്കുന്നു? ഓക്കെ, ഇന്ന് ഇലക്ഷൻ ആണ് അമ്മയുടെ. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്റെ ഫസ്റ്റ് ടൈം അമ്മ ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. ലാസ്റ്റ് ഇയർ ആണ്, ലാസ്റ്റ് ഇലക്ഷൻ സമയത്താണ് മെമ്പർ ആയത്. ഞാൻ എനിക്കും എല്ലാം ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും എക്സ്പെക്ടേഷൻ ഉണ്ടോ? ഇല്ല, ഇതുവരെയുള്ള ഒരു അമ്മയുടെ അസോസിയേഷൻ ഉണ്ടായിട്ടുള്ള കമ്മിറ്റി ആൾക്കാരെല്ലാവരും അയാൾ നന്നായിട്ട് പ്രവർത്തിച്ചിരുന്ന ആൾക്കാരാണ്. സോ പുതിയൊരു ഇലക്ഷൻ വരുമ്പോൾ ലുക്കിംഗ് ഫോർവേർഡ് ടു ഇറ്റ്. പുതിയ ആൾക്കാർ വരുന്നു, പുതിയ നിയമങ്ങളും പരിപാടികളൊക്കെ വരട്ടെ, പുതിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഇടവേള ചേട്ടൻ ഇപ്രാവശ്യം പോവുകയാണ്, അപ്പൊ അതിനെ കുറിച്ച് അമ്മയുടെ ഓൾ ഇൻ ഓൾ ആണ് ഇടവേള ചേട്ടൻ പോവാണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മുഴുവനായിട്ട് മാറി നിൽക്കാൻ പറ്റുമെന്ന്. നമുക്കൊക്കെ എല്ലാ പ്രോഗ്രാമുകൾക്കാണെങ്കിലും ഒക്കെ ബാബുചേട്ടനാണ് എല്ലാത്തിനും കൂടെ നിൽക്കുന്നതും നമ്മളെ വിളിക്കുന്നതും എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതും ഒക്കെ. സോ എന്തായാലും അസോസിയേഷൻ എന്തായാലും അമ്മ മിസ് ചെയ്യും. അതെ അതെ, പക്ഷേ എനിക്ക് തോന്നുന്നു ബാബുചേട്ടൻ ഉണ്ടാവും, കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. അതിന്റെ കൂടെ വിശേഷം, ഗുരുവായൂർ അമ്പലനടയിൽ ഹിറ്റായി. അപ്പൊ ഇനി പുതിയ പ്രൊജക്ടുകളൊക്കെ ഏതാണ് പുതിയത്? ഇനിയിപ്പോ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞൊരു സിനിമ റിലീസിനുണ്ട്, രണ്ട് മൂന്ന് സിനിമകൾ റിലീസിനുണ്ട്, ഷൂട്ടിംഗ് നടക്കുന്നു വേറെ. അപ്പൊ എന്തായാലും ഇലക്ഷൻ നടക്കട്ടെ. താങ്ക് യു. സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷങ്ങൾ എന്താണ്? ഇങ്ങനെ പോകുന്നു, പത്തര മാറ്റി സീരിയലൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. അതാണ് വിശേഷം. എന്റെ വീട്ടിലെ അമ്മ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. എല്ലാരോടും കാണാൻ പറയണം. ആണ്. പിന്നെന്താ, ഇപ്പൊ ഇന്ന് അമ്മയുടെ ഇലക്ഷൻ നടക്കാൻ പോകണം. കൊല്ലം കുണ്ട്രേന്ന്, അത്രയും ദൂരേന്ന് വരികയാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഞങ്ങളുടെ അമ്മയല്ലേ. അതെ അതെ, എല്ലാ മീറ്റിംഗിലും പങ്കെടുക്കാറുണ്ട്. അതെ, അപ്പൊ ഇലക്ഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇലക്ഷൻ നല്ല ആള് ആൾക്കാർ വരട്ടെ, പുതിയ ആൾക്കാർ വരട്ടെ. അതെ അതെ, അവർ ഭരിക്കട്ടെ. അതെ, ഇതാണ് ഇടവേള ചേട്ടൻ പോവാണ്. അപ്പൊ അതിനെ കുറിച്ച് എല്ലാവർക്കും സങ്കടമാണ്. വിഷമമാണ് എനിക്ക് പ്രത്യേകിച്ചു. ആണല്ലേ, അത്ര ബന്ധായിരുന്നു. അപ്പൊ ഇനി ആര് വന്നാലും അമ്മേനെ അടിപൊളിയായിട്ട് കൊണ്ടുപോട്ടെ. അതെ,
പുതിയ വിശേഷങ്ങളൊക്കെ എന്താണ് പത്രമാറ്റ സീരിയലിലൊക്കെ വിശേഷങ്ങളൊക്കെ? പ്രേക്ഷകർക്കൊക്കെ അത് അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ടോ? നന്നായിട്ട് പോകുന്നു, എല്ലാവരും നല്ല സഹകരണമാണ്, നല്ല കുട്ടികളാണ്, നന്നായിട്ട് എല്ലാവരും മത്സരിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അതെ അതെ, ആദർശും നയനയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നലെയാണ് ഷൂട്ടിംഗ് തീർന്നത്. ഇനിയിപ്പോ ഇത് കഴിഞ്ഞ നേരെ എങ്ങോട്ടാണ്? കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും. വീട്ടിൽ പോയിട്ട് ഇനി 10-ാം തീയതി ശേഷം ഷൂട്ടിംഗ് ഉള്ളൂ, അപ്പോഴത്തേക്കും അങ്ങോട്ട് പോകും. പ്രിയങ്ക ഇവിടെ തന്നെ. പ്രിയങ്ക വലിയ കറുത്ത സാരിയൊക്കെ കൊടുത്തി ഗംഭീരമായിട്ട് വന്നേക്കാണ്. പ്രിയങ്ക, ആദ്യം സന്തോഷം, അമ്മയുടെ 30-ാം ആനുവൽ ഡേ ആണ്, എല്ലാവരെയും കാണുന്നു. അതെ, ഞാൻ തുടക്കം മുതൽ അമ്മ ആരംഭിച്ചപ്പോൾ മുതലുള്ള ഒരാളാണ്. ഈ 30-ാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് നമ്മുടെ അമ്മയിലെ അംഗങ്ങളൊക്കെ ആയിട്ട് വളരെ സന്തോഷകരമായി പോവുകയാണ്. ഇത്തവണത്തെ ഇലക്ഷനോട് കൂടി കുറച്ച് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആ മാറ്റങ്ങൾ സത്യം പറഞ്ഞാൽ വരണം, എന്നാലേ നമുക്ക് കുറച്ച് എന്താ പറയുക, കൂടുതൽ കാര്യങ്ങളും കുറച്ച് അമ്മയെ തന്നെ കുറച്ച് ആൾക്കാർ കൂടുതൽ സഹായിക്കുന്നുണ്ടല്ലോ, അതൊക്കെ കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ഒരു വലിയൊരു ആത്മവിശ്വാസത്തോട് നിൽക്കുക. പിന്നെ ഓട്ടൊക്കെ ചെയ്തു. പുതിയ സിനിമ ഇപ്പൊ ജാഫർ കട പടാനുണ്ട്, പിന്നെ വേറൊരു പടം ചെയ്ത് റിലീസ് ആവാനുണ്ട്. ഇപ്പൊ സുമോദേവി സീരിയൽ നടക്കുന്നു ഫ്ലവേഴ്സില്. നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ പറഞ്ഞോ, വളരെ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ദേവി. തല്ല് വേണോ, ഡാൻസ് വേണോ, പാട്ട് വേണോ, എന്ത് വേണോ പറയാം. ഇപ്പൊ നേരത്തെ പ്രിയങ്ക നമുക്ക് 30 വർഷം അല്ല, 30 വർഷം എന്ന് പറഞ്ഞ വലിയൊരു കാലയളവാണ്. എന്തു തോന്നുന്നു ഇപ്പോൾ? അഭിമാനം തോന്നുന്നു ഇതിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ, ഈ ഒരു ഫാമിലി മെമ്പർ ആകാൻ സാധിച്ചതിൽ. പിന്നെ ഇതിന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഇതിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലും ഉണ്ടായിരുന്നു, അപ്പൊ അതിലും നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. കുറച്ച് ആൾക്കാരെയൊക്കെ വളരെ കൂടുതൽ അറിയാൻ സാധിച്ചു, കുറച്ചുകൂടെ ക്ലോസ് ആയി എല്ലാവരും ഒക്കെ ആയിട്ട്. ഒരു വലിയ സന്തോഷം തന്നെയാണ്. നമുക്ക് ഒരു വിഷമമുണ്ട്, എന്നാൽ അദ്ദേഹത്തിന് മാറാനില്ല, ബാബുചേട്ടൻ മാറുകയാണ്. ബാബുചേട്ടൻ ഒരു സ്ഥാനത്തില്ല എന്നല്ലേ ഉള്ളൂ, പക്ഷെ ബാബുചേട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. 10 വർഷം കൊണ്ടൊരു സെക്രട്ടറി എന്ന് പറഞ്ഞാൽ 10 വർഷം കൊണ്ട് ഒരു ഫ്ലാറ്റിലെ സെക്രട്ടറി ആയിരുന്ന ആളാണ്, ഇതേ വേറൊരു ഫ്ലാറ്റിലെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളാണ്. ബുദ്ധിമുട്ട് എന്താന്ന് സെക്രട്ടറികൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ബാബുചേട്ടൻ ഒരു ബ്രേക്ക് എടുക്കുന്നേ ഉള്ളൂ, അല്ലാണ്ട് ഇത് ഇനി എന്നേക്കുമായിട്ട് സ്ഥാനമില്ല എന്നൊന്നും അദ്ദേഹവും പറഞ്ഞിട്ടില്ല. അതാണ് ഒരു കാര്യം, സ്ഥാനം ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം വിളിക്കുന്നത് അതിപ്പോഴും അത്രേ ഉണ്ടാവുള്ളൂ. ബാബുട്ടൻ ഇപ്പോഴും ഉണ്ട്, ഞങ്ങളുടെ ശക്തിയായിട്ട് തന്നെയുണ്ട്. പുതിയ ഭരണസമിതി വരട്ടെ, അതെ, മാറ്റങ്ങൾ വരട്ടെ, അതെ, തീർച്ചയായിട്ടും മെച്ചമായി വരട്ടെ, അതെ, കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയുന്നവർ വരട്ടെ എന്ന് തന്നെയാണ്. തെരഞ്ഞെടുക്കട്ടെ, തീർച്ചയായിട്ടും വർക്ക് ചെയ്യാൻ നമ്മൾ റെഡിയാകും. ഇപ്പൊ കമ്മിറ്റിയിലുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മളെ എന്തെങ്കിലും കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് 100% ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഓക്കെ, താങ്ക് യു. ജർമ്മൻ ഇനി റിസൾട്ടുകൾ എടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള.